കൊങ്ങിണിപ്പൂവ്. നമ്മൾ പൂച്ചെടി, കൊങ്ങിണിപ്പൂവ് എന്നൊക്കെ നാട്ടിൻപുറങ്ങളിൽ പറയുന്ന ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം ലെന്താന എന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കൊങ്ങിണിപ്പൂവ്. കാരണം ഇതിന് കുറച്ച് പരിചരണം മതി, നമുക്കെപ്പോഴും വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ കൈവശം ഈ കൊങ്ങിണിപ്പൂവിൻ്റെ ഒരു 3-4 കളർ കളക്ഷൻ ഉണ്ട്. ഞാൻ ഇത് ഒരു 6 വർഷം പഴക്കമുള്ള കൊങ്ങിണി ചെടികളാണ്. ഇത് ഞാൻ ഓരോ വർഷവും ഇതിനെ പ്രൂൺ ചെയ്ത് ആണ് ഇത് പൂക്കുന്നത്. എല്ലാ വർഷത്തിലൊരിക്കൽ നന്നായിട്ട് പ്രൂൺ ചെയ്യും. ഒരു ഇല പോലും ഇല്ലാതെ ഇതിൻ്റെ അടിഭാഗം മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ പൂത്തു നിൽക്കുന്ന കമ്പുകൾ പൂവ് കഴിഞ്ഞ ശേഷം കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും വീണ്ടും പൂക്കൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള മറ്റൊരു കളക്ഷനാണ് ഈ ഒരു പൂവ്. ഇതെന്ന് പറയുന്നത് മെജന്ത കളറാവുന്ന പൂവാണ്. അതായത് വിരിഞ്ഞ ശേഷം ഇത് മെജന്ത കളറായി മാറും. 3 കളറാണ് ഉള്ളത്, മഞ്ഞ, ചുവപ്പ്, മെജന്ത. അങ്ങനെ ഒരു നിറം മാറ്റം സംഭവിച്ചാണ് ഇത് അവസാനം ഫുള്ള് മെജന്ത പൂവായി, മെജന്ത കളർ പൂവായി മാറുന്നത്. എൻ്റെ കൈവശമുള്ള മറ്റൊരു കൊങ്ങിണി പൂവാണ്. ഇത് മഞ്ഞ കളറിൽ വിരിഞ്ഞ ശേഷം വെള്ളയായി മാറുന്നു. ഇത് ലാവണ്ടർ കളർ കൊങ്ങിണിപ്പൂവാണ്. ഇതും ഇപ്പോൾ ഒരു പ്രാവശ്യം നിറയെ പൂത്ത ശേഷം ഞാൻ പ്രൂൺ ചെയ്ത് അതിപ്പോൾ വീണ്ടും പൊടിച്ചു വരികയാണ്. അതിന് പൂക്കളും മൊട്ടുകളുമായിട്ട് ഇനിയിപ്പോൾ നിറയെ പൂത്ത് കിട്ടും. കൊങ്ങിണിപ്പൂവിന് നമ്മൾ വളർത്താനായിട്ട് വലിയ പരിചരണമൊന്നും സാധാരണയായി വേണ്ട. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചെടി വളർത്താൻ ഇഷ്ടപ്പെടുന്നതും. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ കുറച്ച് ചാണകമോ അങ്ങനെയുള്ള എന്തെങ്കിലും, കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചതോ അങ്ങനെയുള്ള എന്തെങ്കിലും വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അതിന് 2 വീക്സിന് ഇടവേള കൊടുത്ത് ചെയ്താൽ മതി. അതായത് മാസത്തിൽ 2 പ്രാവശ്യം തന്നെ കൊടുത്താൽ മതി. കാരണം എങ്കിൽ നന്നായിട്ട് പുഷ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈവശം ഒരു 3-4 കളറ് കൊങ്ങിണിപ്പൂവിൻ്റെ കളക്ഷനുണ്ട്. എനിക്ക് എപ്പോഴും പൂക്കൾ കാണുന്നതാണ് ഇഷ്ടം. ഈ കൊങ്ങിണിപ്പൂവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപാട് ബട്ടർഫ്ലൈസിനെ ആകർഷിക്കാനും ഈ കൊങ്ങിണിപ്പൂവ് ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ് വരാറുണ്ട്. ഇത് വേറൊരു തരം കൊങ്ങിണിപ്പൂവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ ചെടിയായി വളരുന്നതാണ്. എങ്കിലും ഞാനത് വെട്ടി നിർത്തി അതിനെ ഒരു നമ്മളൊരു കൺട്രോളിൽ നിർത്തിയാൽ വളരെ മനോഹരമായി എല്ലാ കൊമ്പിലും നിറയെ പൂത്ത് എപ്പോഴും പൂവുണ്ടാവുകയും വളരെ ഭംഗിയായി നിൽക്കുകയും ചെയ്യും. അധികം പരിചരണവും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും വെള്ളം പോലും ഒഴിച്ചു കൊടുക്കേണ്ട. അതായത് തറയിൽ നിൽക്കുന്നതാണെങ്കിൽ വെള്ളം പോലും ഒഴിച്ചു കൊടുക്കേണ്ട. ചട്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ചട്ടിയിൽ വെള്ളം എടുക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ ചെടിക്ക്. പിന്നെ ഞാൻ ഇങ്ങനെ നമുക്ക് ഗാർഡനിലൊക്കെ വലിയ പൂച്ചട്ടിയൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് 2 വർഷം പഴക്കമുള്ള ഒരു ലെന്താന ചെടിയാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓരോ പൂവിടൽ കഴിയുമ്പോഴും മൊത്തത്തിൽ അത് വെട്ടി അതിൻ്റെ മൂട് മാത്രം, അതായത് കമ്പ് മാത്രം നിർത്തി കൊടുക്കുമ്പോൾ വീണ്ടും അത് വളർന്ന് പൂവിടുകയാണ് പതിവ്. പിന്നെ ഞാൻ എവിടെ പോയാലും ലെന്താനയുടെ കളർ ഉണ്ടെങ്കിൽ, ഞാൻ കളക്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് നോക്കാറുണ്ട്. എൻ്റെ കൈവശം ഇല്ലാത്തതാണെങ്കിൽ ഈ 3 സൈഡിലോട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ ഒരുപാട് വിവിധ വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ലെന്താനകൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരുപാട് കളറ് ഞാൻ അവിടെ നിന്ന് പോയപ്പോൾ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുന്നത് കാരണം ചിലപ്പോൾ അത് ഉണങ്ങിപ്പോവുകയാണ് പതിവ്. പക്ഷേ ഇതൊക്കെ ഞാൻ ഈ ഒരു മഞ്ഞൾ എന്താണ് ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് അവർ കൊണ്ടു തന്നതാണ്. ഇത് ഒറ്റ കളറായി തന്നെ വിരിയുമ്പോഴേ മഞ്ഞ കളറായി തന്നെ വളരുന്നതാണ്. ഇതിൻ്റെ മഞ്ഞ കളർ തന്നെ പല ഷെയ്ഡുള്ള 3 ഷെയ്ഡുള്ള ലെന്താനകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കാട്ടിൽ ഇത് 3-6 പോയപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് ആദ്യം വെള്ളയായി പൂത്ത ശേഷം പിന്നെ ഒരു പിങ്ക് കളറായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ കണ്ട ആ വലിയ ലെന്താന പോലെ വളരെ ഉയരത്തിൽ വളരുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. ഇത് പിങ്ക് കളർ ലെന്താനയാണ്. ഇത് പൂക്കുമ്പോൾ തന്നെ ഒരൊറ്റ കളറിൽ മാത്രം പൂവരുന്ന ഒരു ലെന്താനയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വള്ളിച്ചെടി പോലെ തൂങ്ങി ഇലകളൊക്കെ തൂങ്ങി ഇറങ്ങിയ ശേഷം മാത്രമാണ്
പൂക്കൾ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈസ്, വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഈ ലന്താനയിൽ തേൻ കുടിക്കാൻ വരാറുണ്ട്. വണ്ടുകളും തേനീച്ചകളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊതുക് വരില്ല എന്നാണ്. കാരണം ഇതിൻ്റെ ഇലയ്ക്കൊരു മണമുണ്ട്, അപ്പോൾ ഇത് ഉള്ള സ്ഥലത്ത് കൊതുക് വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ കൊതുകുണ്ട്, എന്നാലും അത്ര അധികമില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിനായിട്ട് വളർത്തുന്നത് ഇതിൻ്റെ പൂക്കളുടെ ഭംഗി തന്നെയാണ്. ഇത് റെഡ് ലന്താനയാണ്. ഇതൊന്ന് പിടിപ്പിക്കാൻ നമ്മൾ അതിൻ്റെ ഒരു ഏറ്റവും ഇളതായിട്ടുള്ള മണ്ടയിലുള്ള ഒരു കൊണ്ട കമ്പൊടിച്ചു വെച്ചാണ് നമ്മളിത് ലന്താനകൾ മുളപ്പിച്ചെടുക്കുന്നത്. വളരെ ഈസിയാണ് നമ്മൾ ഈ ലന്താന പൊടിപ്പിച്ചെടുക്കാനായിട്ട്. ചിലരൊക്കെ പറയും ഇത് ഞങ്ങൾക്ക് പൊടിക്കുന്നില്ല, വളരെ പാടാണ്. എൻ്റെ കൈവശത്ത് നിന്ന് തന്നെ ഒരുപാട് പേർ അതിൻ്റെ ഒരു കമ്പ് കൊണ്ടുപോയിട്ട് പൊടിച്ചില്ല എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ കൂടെ കൂടെ ചട്ടികളിലും ഒക്കെ കുറച്ച് കമ്പുകൾ കവറുകളിലുമൊക്കെ കമ്പുകൾ വെച്ച് പൊടിപ്പിച്ചാണ് ഞാൻ വേറെ വേറെ ചട്ടികളിലേക്ക് മാറ്റുന്നത്. നമ്മുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ റോസയോ അങ്ങനെയൊക്കെയുള്ള ചെടികളെക്കാട്ടിലും ഇത്തരം പൂക്കൾ വിരിയുന്ന ചെടികൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും വർഷം മുഴുവൻ നമ്മുടെ ഗാർഡനിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് പല സമയങ്ങളിലും ഉച്ചയ്ക്കോ രാവിലെയൊക്കെ വന്ന് നോക്കിയാലും ബട്ടർഫ്ലൈസിനെ അങ്ങ് നിറയെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ 3-4 തരം ബട്ടർഫ്ലൈസാണ് ഇതിൽ വരുന്നത് തന്നെ. ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇടുന്ന വീഡിയോകൾ, ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നുകൊള്ളും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ലന്താനയെ കുറിച്ചാണ് പറയുന്നത്, കണ്ടില്ലേ ഒരേപോലത്തെ ബട്ടർഫ്ലൈസ് 2 എണ്ണവും 3 എണ്ണവും ഒക്കെയാണ് വരുന്നത്. ഇതൊക്കെ അപൂർവമായ കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ഒന്ന് നോക്കാനോ ഒക്കെയുള്ള സമയം ഉണ്ടാവുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും മുറ്റത്തിറങ്ങുമ്പോൾ ബട്ടർഫ്ലൈസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ വീഡിയോ എടുത്ത് വയ്ക്കും. കാരണം വെച്ചാൽ വളരെ വളരെ ഭംഗിയുള്ള, അതായത് ഈശ്വരൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജീവജാലത്തിന് കൊടുത്തിരിക്കുന്ന നിറഭേദം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സാരിയൊക്കെ ഈ കളർ തിരക്കി പോയാലും അല്ലെങ്കിൽ ഒരു ചുരിദാർ തിരക്കി പോയാലും നമുക്ക് കിട്ടില്ല ഈ ഡിസൈനൊന്നും, അല്ലേ? അത്രയ്ക്ക് കളർ കോമ്പിനേഷൻസാണ് ഇത്. ലൈറ്റ് ബ്ലൂ, കടും നീല ഒക്കെ ചേർന്നിട്ടുള്ള ഈ ബട്ടർഫ്ലൈസ്, ഇതുപോലെ എത്ര വർണ്ണത്തിലുള്ള ബട്ടർഫ്ലൈസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഗാർഡനിൽ ഇതുപോലെ ഈ അരിപ്പൂവ്, അതായത് കൊങ്ങിണിപ്പൂവ്, അരിപ്പൂവ്, പൂച്ചെടി എന്നൊക്കെ പറയുന്ന ഈ ചെടി വെച്ച് പിടിപ്പിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഗാർഡനിലും ഒരുപാട് കാലം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയായി മാറുകയും ചെയ്യും. അധികം പരിചരണവും വേണ്ട. ഇതൊക്കെയാണ് എൻ്റെ കൊങ്ങിണിപ്പൂവിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളും ഇതുപോലെ കൊങ്ങിണിപ്പൂവിൻ്റെ കളക്ഷൻസ് നടാൻ നോക്കുക. ചിലരൊക്കെ ഇതിൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പറയുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട്, ലന്താനയെക്കുറിച്ചൊക്കെ അറിയാവുന്നവർ. ചിലർക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാട്ടിൽ വളരുന്ന പൂവല്ലേ എന്നുള്ള മട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പൂക്കളും ചെടികളും ബട്ടർഫ്ലൈസും ഒക്കെ നമ്മുടെ മനസ്സിന് വളരെയേറെ ആനന്ദം തരുന്ന ഒന്ന് തന്നെയാണ്. എത്ര ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, അല്ലേ? നമുക്കും എല്ലാവർക്കും ഇതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ പ്രകൃതി തന്നെ എത്ര മനോഹരമായി തീരും. ചില രാജ്യങ്ങളിൽ അതൊരു നിഷ്കർഷിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ജനാലകളിലും ബാൽക്കണികളിലും ഒക്കെ പൂക്കുന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കണമെന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. സോ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു.